മോദി തരംഗമില്ല മറിച്ച് ബി ജെ പിയുടെ തരംഗമാണ് ഉള്ളത് എന്ന് മുതിർന്ന നേതാവ് തലമുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി മോദിക്ക് വേണ്ടി വാരണാസി വിട്ടൊഴിഞ്ഞ് പലായനം ചെയ്യേണ്ടി വന്ന നേതാവ് പറയുമ്പോൾ അങ്ങനെ ഒന്നുമല്ല തരംഗമുണ്ട് അത് മോദിയുടെ തന്നെയാണ് ബി ജെ പി തരംഗമല്ല നേതാവ് പറഞ്ഞത് മാതിരി എന്ന് മറ്റൊരു നേതാവ് രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ പുതിയ നേതൃത്വം പറയുന്ന കാര്യമാണ് പത്രലോകം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് ശബരിമല ക്ഷേത്രം സാധാരണ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അവിടുത്തെ ദർശന സൗകര്യത്തെപ്പറ്റി ഒരു കൗതുകകരമായ കോടതി നിരീക്ഷണം ഇന്ന് മലയാള മനോരമ ഒന്നാം പുറത്ത് ഒന്നാം വാർത്തയാക്കി തരുന്നത് കാണുക സ്ത്രീകൾക്കും കുട്ടികൾക്കും വികലാംഗർക്കും ശബരിമലയിൽ പ്രത്യേക ദർശന സൗകര്യം ഒരുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ അടുത്ത സീസണ് മുമ്പ് നടപ്പാക്കണം ശബരിമലയിലെത്തുന്ന സ്ത്രീകൾ കുട്ടികൾ വികലാംഗർ എന്നിവർക്ക് ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി മറ്റുള്ളവർക്കൊപ്പം ഇക്കൂട്ടർ ദീർഘനേരം ക്യൂവിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണിപ്പോൾ ഉള്ളത് അതൊഴിവാക്കണം പ്രത്യേക ക്യൂ അവർക്കായി വേണം എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്ന് മനോരമയുടെ ആദ്യ വാർത്ത നമ്മോട് പറയുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും തലവേദന സൃഷ്ടിക്കുന്നു ആദ്യം തലവേദന സൃഷ്ടിച്ചത് ഒരു പുസ്തകമായിരുന്നുവെങ്കിൽ ഇതാ രണ്ടാമത്തെ പുസ്തകം വരുന്നു ആറാം ഘട്ടം തെരഞ്ഞെടുപ്പിനെ നാം കാത്തിരിക്കുമ്പോൾ അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജ് കാണുക കോൺഗ്രസിന് തലവേദനയായി മറ്റൊരു പുസ്തകം കൂടി തുറന്നു പറഞ്ഞ മുൻ കൽക്കരി സെക്രട്ടറി തുറന്നു പറഞ്ഞ് മുൻ കൽക്കരി സെക്രട്ടറി ആദ്യം സഞ്ജയ് ബാരുവിൻ്റെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ വന്നു ഇപ്പോഴിതാ കുരിശുയുദ്ധക്കാരനോ അതോ ഗൂഢാലോചനക്കാരനോ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ശീർഷകമാണിത് രണ്ട് പുസ്തകങ്ങളിലും പ്രതിസ്ഥാനത്തെത്തുന്നത് മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രി പി ബസന്ത് ദില്ലിയിൽ നിന്ന് വാർത്ത തരുന്നു അതിങ്ങനെ കൽക്കരിപ്പാടം വിതരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൽക്കരിപ്പാടം വിതരണത്തിന് സമ്മർദ്ദം ചെലുത്തിയില്ല എന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ ക്രൂസൈഡർ ഓർ കോൺസ്പിറേറ്റർ കോൾഗേറ്റ് ആൻഡ് അതർ ട്രൂത്ത്സ് എന്ന പുസ്തകത്തിൽ പരേഖ് പറയുന്നു പരേഖ് സി ബി ഐ കേസിൽ പ്രതിയാണ് ഒന്നും പ്രധാനമന്ത്രി അറിഞ്ഞല്ല നടന്നത് എന്ന് പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമന്ത്രി അറിയാതെ ഏത് മന്ത്രിക്കും എന്തും ചെയ്യാമായിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പരേഖ് വിശ്വസ്തനായ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ പരേഖ് പറയുന്നത് എല്ലാ മന്ത്രിമാരും തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു എല്ലാവരും വലിയ പണമുണ്ടാക്കി ഓഹരി എവിടെയൊക്കെ എത്തി എന്നറിയില്ല പക്ഷേ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇതിലൊന്നും ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല രാജയ്ക്ക് ഇഷ്ടമുള്ള പണം രാജായി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള പണം അവരുണ്ടാക്കി ഏതായാലും 2G യും 3G യും കൽക്കരി പാടവുമൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ പണത്തിൻ്റെ ഓഹരി ആർക്കാണ് പോയത് ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി പേരിന് മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തോടൊന്നും ആരും ആലോചിക്കുമായിരുന്നില്ല എന്നാണ് ഈ പുസ്തകം പറയുന്നത് പരേഖിൻ്റെ പുസ്തകം പറയുന്നത് അപ്പോൾ യഥാർത്ഥ പ്രധാനമന്ത്രി മൻമോഹനാണോ അതോ ആദ്യ പുസ്തകത്തിൽ ആരോപിച്ചിരിക്കുന്നത് മാതിരി സോണിയാഗാന്ധി തന്നെയോ ഏതായാലും പുതിയ വിവരങ്ങൾ അടുത്ത സർക്കാർ വരുമ്പോൾ ഗൗരവതരമായ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും അതിനു മുമ്പ് ഒരുപക്ഷെ ഇരുവരും രാജ്യം വിട്ടേക്കാൻ പോലും ഇടയുണ്ട് എന്നാണ് ഈ വാർത്തകൾ കാണിക്കുന്നത് എ കെ ആന്റണിക്ക് ഇതൊരു നല്ല കാലമല്ല കാണുക ദേശാഭിമാനിയുടെ ഒന്നാം പുറം ദേശാഭിമാനിയുടെ ഒന്നാം പുറത്തെ ആദ്യ വാർത്ത തന്നെ കഷ്ടകാലത്തിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി എന്ന് കാണിക്കുന്നതാണ് ഇന്ത്യ പാക് സമാധാന കരാർ അട്ടിമറിച്ചത് എ കെ ആന്റണിയാണ് എന്ന് സഞ്ജയ് ബാരു തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു സിയാച്ചിൻ മേഖല സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും സമാധാന കരാറിൽ എത്തുന്നത് അട്ടിമറിച്ചത് എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവരാണ് എന്ന് പ്രധാനമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സമാധാന കരാർ ഒപ്പിടാൻ ആഗ്രഹിച്ചിരുന്നു 2005 ജൂണിൽ അദ്ദേഹം സിയാച്ചിൻ സന്ദർശിക്കുകയും ചെയ്തു എന്നാൽ ചരിത്രപരമായ കരാർ ഒപ്പിടുന്നതിൻ്റെ ഖ്യാതി മൻമോഹൻ സിംഗിന് ലഭിക്കരുത് എന്ന് നെഹ്റു ഗാന്ധി കുടുംബത്തോടൊപ്പം എ കെ ആന്റണിയും പ്രണബ് കുമാർ മുഖർജിയും ചിന്തിച്ചു അട്ടിമറിയും നടക്കുകയും ചെയ്തു ഇന്ത്യ പാക് സമാധാന കരാർ അട്ടിമറിച്ചതിൻ്റെ ക്രെഡിറ്റ് എ കെ ആന്റണിക്കാണ് പാവം ആന്റണി ഇനി എന്തെല്ലാം നാറിയ കഥകളുടെ
കഥകൾക്ക് ശരവ്യമാകണം കേന്ദ്രത്തിൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല വിദേശ വാർത്തകളുടെ പ്രാധാന്യമുള്ള വിദേശ വാർത്തകളെ സംബന്ധിച്ച ദേശാഭിമാനി വാർത്ത. കാണുക, ഒന്നാം പേജിൽ വീണ്ടും കാശ്മീർ ഇന്ത്യൻ നിലപാട് തള്ളി തരൂരിൻ്റെ ലേഖനം. തരൂർ ഒരു അനാവശ്യ ഭാരമായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണുമ്പോൾ ഇതാ ഒരു ആക്ഷേപം കൂടി അദ്ദേഹത്തിനെതിരെ വരുന്നു. ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് ഇന്ത്യൻ നിലപാട് കാശ്മീരിൻ്റെ കാര്യത്തിൽ തരൂർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ തേടണമെന്ന് കേന്ദ്രമന്ത്രി ശശി തരൂർ. പാകിസ്ഥാൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയെയും ചൈനയെയും ഇടപെടുത്തണമാണ് എന്നാണ് തരൂരിൻ്റെ ആവശ്യം. തരൂരിൻ്റെ ആവശ്യം തരൂർ പറഞ്ഞതുകൊണ്ട് തന്നെ ആരും അംഗീകരിക്കാനോ ചെവിക്കൊള്ളാനോ പോകുന്നില്ല. പക്ഷേ കാശ്മീരിനെ സംബന്ധിച്ച് മറ്റൊരു കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായാണ് ശശി തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നും ദേശാഭിമാനി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കാര്യത്തിൽ ഗോപി വരച്ചുകൊള്ളുക. ദേശാഭിമാനിയുടെ ഒന്നാം പുറം വാർത്ത കാണുക. കണി കാണാൻ പോലും ക്ഷേമ പെൻഷനുകളില്ല. ഇന്ന് വിഷുവാണ്, കണി കാണാൻ പോലും ക്ഷേമ പെൻഷനുകളില്ല. കെ എം നൗഷാദ് ആ വാർത്ത എത്തിക്കുന്നത് ഇങ്ങനെ: കണി കാണാൻ പോലും സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തില്ല. വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശികയായിട്ട് 7 മാസമായി. ആദ്യമായാണ് സംസ്ഥാനത്ത് വിഷുവേളയിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതിരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കും മുഖ്യമന്ത്രി ധനമന്ത്രി കെ എം മാണിക്കും അവകാശപ്പെട്ടതാണ്. ഇന്നത്തെ വിഷുക്കണിയായി അവർക്ക് അത് അവകാശപ്പെടാം എന്ന് നമുക്ക് ആലോചിക്കാം. കോൺഗ്രസിൽ ആരൊക്കെയാണ്, ആരുടെയൊക്കെയാണ് പാലം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിച്ചത്? പാലം വലിച്ചവരെ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. വിവരമറിയും അവർ എന്നാണ് മംഗളം പത്രം കണ്ണാടി പുറത്തു തരുന്ന കൗതുകകരമായ വാർത്ത. പാലം വലിച്ചവർ വിവരമറിയും. പേര് നൽകാൻ കെ പി സി സി നിർദ്ദേശം. ഏതായാലും സുധീരൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. വാർത്ത ഷാലു മാത്യു കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്: തെരഞ്ഞെടുപ്പിൽ പാലം വലിച്ചവർ ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താകും. കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചവരുടെ പേരുവിവരം നൽകാൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നിർദ്ദേശം നൽകി. 20-ാം തീയതിക്ക് മുമ്പ് പേരുവിവരം നൽകണം, ഇല്ലെങ്കിൽ മൂക്കിൽ കയറ്റിക്കളയും എല്ലാ കോൺഗ്രസ്സുകാരെയും എന്നാണ് പാവം സുധീരൻ പറയുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ട്രഷറിക്ക് മരണം സംഭവിക്കാൻ പോകുന്നു. അകാല ചരമത്തിലേക്ക് കേരളത്തിലെ ട്രഷറികൾ നീങ്ങുന്നു. ബാങ്കുകൾക്ക് അതോടെ നല്ല കാലം വരുന്നു. മംഗളത്തിൻ്റെ ലീഡ് വാർത്ത ഈ നല്ല കാലത്തിൻ്റെ വരവിനെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. ഉണർവോടെ ബാങ്കുകൾ, ഊർധ്വൻ വലിച്ച് ട്രഷറി. ഊർധ്വൻ ആണോ ഊർധ്വമാണോ, ഏതായാലും വാക്കുകൻ്റെ സംഗതി സാങ്കത്യം എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഊർധ്വൻ എന്നാണ് മംഗളം പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ശമ്പളം ഇടപാട് ബാങ്കുകളിലേക്ക്. ഈ വർഷവും കേരളം പിച്ചച്ചട്ടിയെടുക്കും. ആർ സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത തരുന്നത് ഇങ്ങനെ: ശമ്പളം പെൻഷൻ ചിലവുകൾക്കായി വായ്പയെ ആശ്രയിക്കുന്ന സംസ്ഥാന ഖജനാവ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ മധ്യത്തോടെ വീണ്ടും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്ന് സൂചന. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ട്രഷറിയിൽ നിന്ന് മാറ്റിയ നിക്ഷേപം മടക്കി കൊണ്ടുവരാനുള്ള നടപടികളും നിലച്ചു. ജീവനക്കാർ ശമ്പളത്തിനായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് കാട്ടി രാഷ്ട്രീയ നേതൃത്വം വകുപ്പ് മേധാവികൾക്ക് വാക്കാൽ നിർദ്ദേശം നൽകി. ഇതോടെ ശമ്പളം പെൻഷൻ തുടങ്ങിയവയുമായി ട്രഷറിക്ക് ഒരു ബന്ധവും ഇല്ലാതായി തീരും. ബാങ്കുകൾക്ക് നല്ല കാലം വരുന്നു എന്നാണ് മംഗളത്തിൻ്റെ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത്.